ജോലിക്ക് അപേക്ഷ ക്ഷണിച്ച് പരീക്ഷ നടത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നിട്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്ത PSC അധികൃതരുടെ നടപടി പ്രതിഷേധത്തിനിടയാക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിലെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെയും വിവിധ ഗ്രേഡ് ഓവർസിയർമാരുടെ തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് PSC ഇതുവരേക്കും പ്രസിദ്ധീകരിക്കാത്തത്. അതേസമയം PSCയുടെ ഈ നടപടി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ജോലി പ്രതീക്ഷയ്ക്കാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ, തേർഡ് ഗ്രേഡ് ഓവർസിയർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എന്നീ തസ്തികകളിലേക്ക് 2012ലാണ് PSC അപേക്ഷ ക്ഷണിച്ചത്. തുടർന്ന് 2014 PSC പരീക്ഷ നടത്തുകയും തസ്തികകളുടെ സാധ്യതാ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു. എന്നാൽ വർഷം 4 കഴിഞ്ഞിട്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. 1500ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് PSCയുടെ തന്നെ വിവരാവകാശ മറുപടിയിൽ പറയുന്നു. എന്നാൽ ഉദ്യോഗാർത്ഥികളോട് കടുത്ത അവഗണനയാണ് PSC കാട്ടുന്നതെന്ന് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുകയാണ്. വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഒരു വർഷമായിട്ടും PSC യാതൊരു നടപടികൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പരീക്ഷകൾ എഴുതിയിട്ട് 4 വർഷവും 5 വർഷവും PSCയുടെ ഓഫീസിന് മുന്നിൽ കയറി ഇറങ്ങേണ്ട വളരെ ഗതികെട്ടൊരവസ്ഥയിലാണ് ഞങ്ങൾ. പൊതുമരാമത്ത് വകുപ്പ് 3ാം ഗ്രേഡ് ഓവർസിയറിൽ 684ഉം 2ാം ഗ്രേഡ് ഓവർസിയറിൽ 589ഉം തസ്തിക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 224 തസ്തികകളാണ് തദ്ദേശ വകുപ്പിൽ 1ാം ഗ്രേഡ് ഓവർസിയർ വിഭാഗത്തിനുള്ളത്. അതേസമയം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച ശക്തമായ സമരവുമായി റാങ്ക് ഹോൾഡേഴ്സ് മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.